എല്ലാ കാര്യങ്ങളും വേഗത്തിൽ പഠിക്കാനും ആ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാനും സഹായിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നുവെങ്കിലെന്ന് നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നെങ്കിൽ പഠിക്കാനുള്ള ഒരു മൂഡ് ലഭിക്കില്ല, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മറന്നുപോകും. എന്നാൽ സൈക്കോളജിയിൽ നമ്മളുടെ പഠനശേഷിയെയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 1, എപ്പോഴാണ് നിങ്ങൾക്ക് പുതുതായി ഒരു കാര്യം ഓർത്തിരിക്കേണ്ട ആവശ്യം വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ രണ്ട് ചോയ്സസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ റീസെന്റ് മെമ്മറീസിനെ മറന്നിട്ട് പുതിയ അറിവുകളെ സംഭരിക്കാം, അല്ലെങ്കിൽ കുറെ കൂടി പരിശ്രമിച്ച് ഈ അറിവുകളെ ലോങ് ടേം മെമ്മറിയുടെ ഭാഗമാക്കി മാറ്റാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്തെന്നാൽ നമ്മുടെ തലച്ചോറിന് ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഓർത്തിരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് മിക്ക റിസേർച്ചസും പറയുന്നത് നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ ഓർത്തിരിക്കാൻ ശ്രമിക്കുന്നത് അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുക. ഈ ടെക്നിക്കിന് പറയുന്നതാണ് ചങ്കിങ്. നിങ്ങൾ ഏത് പുസ്തകം വായിച്ചാലും ആദ്യം മനസ്സിലാക്കേണ്ടത് ആ പുസ്തകം ഏത് കണ്ടെക്സ്റ്റിലാണ് എഴുതിയിരിക്കുന്നത് എന്നാണ്, അഥവാ റൈറ്റർ നിങ്ങളോട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇതേ കാര്യം നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സിനും അപ്ലൈ ചെയ്യണം. പക്ഷെ ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ചാപ്റ്റർ നന്നായി മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമേ നിങ്ങൾ പഠിച്ചതിന് ശേഷം എല്ലാ ചാപ്റ്ററും തമ്മിലൊരു കണക്ഷൻ സൃഷ്ടിച്ചെടുക്കാനും അത് വർഷങ്ങളോളം ഓർത്തിരിക്കാനും സാധിക്കൂ. നമ്പർ 2, 1938 സൈക്കോളജിസ്റ്റായ ബി എഫ് സ്കിന്നർ പ്രാവുകളിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തി. എന്നിട്ടൊന്നും കഴിക്കാതിരുന്ന ഒരു പ്രാവിനെ ഒരു പെട്ടിക്കുള്ളിലേക്ക് ഇട്ടു. ആ ബോക്സിന്റെ പേരായിരുന്നു സ്കിന്നർ ബോക്സ്. ആ ബോക്സിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിനുള്ളിലായി ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. ആ ബട്ടണിൽ അമർത്തുമ്പോൾ കുറച്ച് അരിമണികൾ ബോക്സിനുള്ളിലേക്ക് വീടുമായിരുന്നു. ഒന്ന് രണ്ട് തവണ പ്രാവ് അറിയാതെ ബട്ടണിൽ അമർത്തിയപ്പോൾ ബോക്സിനുള്ളിലേക്ക് അരിമണികൾ വീഴുന്നത് ശ്രദ്ധിച്ചു. അങ്ങനെ പിന്നീട് ആ പ്രാവിനെ ബോക്സിനുള്ളിൽ ഇടുമ്പോഴൊക്കെ നേരിട്ട് ചെന്ന് ബട്ടൺ അമർത്തി അരിമണികൾ കഴിക്കാൻ അത് വളരെ വേഗത്തിൽ പഠിച്ചെടുത്തു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, പഠനം പോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു പ്രതിഫലം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് തീർക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിന് പറയുന്നതാണ് ഓപ്പറാൻഡ് കണ്ടീഷനിങ്. നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാനായി നിങ്ങളുടെ തലച്ചോറിനെ ട്രിക്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സ് തോന്നുന്നില്ലെങ്കിൽ അതിനുള്ള പ്രധാന കാരണം നിങ്ങളുടെ തലച്ചോറിന് ഒരുപാട് ഡോപ്പമിൻ ലഭ്യമാക്കുന്ന ശീലങ്ങൾ കാരണമാണ്. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയണമെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിച്ച് തീർക്കുന്നത് വരെ മൊബൈലും ടിവിയും പോലുള്ള ഒരു റിവാർഡും സ്വയം നൽകുകയില്ല എന്ന് തീരുമാനിക്കണം. നമ്പർ 3, നമ്മുടെ തലച്ചോറ് ഇത്രയും ചെറുതായിരുന്നിട്ട് പോലും ശരീരത്തിലെ എല്ലാ പ്രക്രിയകളും അതാണ് നിയന്ത്രിക്കുന്നത്. ഇത് കാരണം പഠിക്കുന്ന സമയത്ത് ഒരു മണിക്കൂറിന് ശേഷം 10 മിനിറ്റെങ്കിലും ബ്രേക്ക് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങളുടെ തലച്ചോറിന് ആവശ്യമായ വിശ്രമം ലഭിക്കൂ. അതുവഴി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീകളക്ട് ചെയ്യാൻ സാധിക്കും. എത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നോ അത്രമാത്രം എഫക്റ്റീവായി നിങ്ങളുടെ തലച്ചോറ് പുതിയ അറിവുകളെ ഡൈജസ്റ്റ് ചെയ്യും. ഇത് കാരണമാണ് മിക്ക സ്കൂളുകളിലും കോളേജുകളിലും ഒരു ക്ലാസ് 40 മുതൽ 50 മിനിറ്റ് വരെ വയ്ക്കുന്നത്. നമ്പർ 4, ലോകത്തിലെ ഏറ്റവും മികച്ച ഭൗതിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ റിച്ചാർഡ് ഫെയ്മൻ എന്ത് കാര്യവും മറക്കാതെ ഓർത്തിരിക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്ക് പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കാനിരുന്ന് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ കിട്ടിയതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റൊരാൾക്ക് വളരെ സിമ്പിൾ വേർഡ്സിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ ഒരു പേപ്പറിലേക്ക് എഴുതുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ടോപ്പിക്കിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെന്നും ഏതൊക്കെ ഭാഗങ്ങളിൽ ഇനിയും പഠിക്കാൻ ബാക്കിയുള്ളതും വ്യക്തമായൊരു ധാരണ ലഭിക്കും. അങ്ങനെ മനസ്സിലാകാത്ത ഭാഗങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ചാപ്റ്റർ മുഴുവൻ സിമ്പിൾ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതുവരെ ഈ പ്രോസസ്സ് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്പർ 5, പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുപാടിലും ഏറ്റവും കൂടുതലുള്ള നിറവും നിങ്ങളുടെ ലേണിംഗ് കപ്പാസിറ്റിയെ ബാധിക്കും. കാരണം നിറങ്ങൾക്ക് നമ്മുടെ മാനസികാവസ്ഥയും പെരുമാറ്റത്തെയും സാരമായി തന്നെ സ്വാധീനിക്കാൻ സാധിക്കും. ഒരുപാട് പഠനങ്ങൾ പറയുന്നത് നീല നിറത്തിന്റെ വ്യത്യസ്ത ഷെയ്ഡുകൾക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷനും മെന്റൽ ക്ലാരിറ്റിയും പ്രൊഡക്ടിവിറ്റിയും മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് നീല നിറത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു ബ്ലൂ ഹൈലൈറ്റർ കയ്യിൽ കരുതുക. ബ്ലാക്ക് ഇങ്ക് ഉപയോഗിക്കുന്നതിന് പകരം ബ്ലൂ പേനകൾ ഉപയോഗിച്ച് നോക്കുക. നമ്പർ 6, എല്ലാ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾക്കും നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടറിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം അറിയാം. കാരണം കമ്പ്യൂട്ടറും നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണും ഡിവൈസിന്റെ എഫിഷ്യൻസി കൂട്ടാനായി
ലിമിറ്റഡ് ആപ്ലിക്കേഷൻസും ടാബുകളും മാത്രമേ തുറന്നു വയ്ക്കൂ. ഫ്രീക്വൻ്റ്ലി ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം ക്ലോസ് ചെയ്യും. അതേപോലെ നമ്മുടെ തലച്ചോറും ഏറ്റവും നന്നായി പ്രവർത്തിക്കുക ഒരു സമയത്ത് ഒരു ടോപ്പിക്ക് മാത്രം പഠിക്കുമ്പോഴായിരിക്കും. ഇതിന് പറയുന്നത് സീരിയൽ പ്രോസസ്സിംഗ് എന്നാണ്. നമ്പർ 7, നമ്മുടെ എല്ലാവരുടെയും പഠിക്കാനുള്ളതും കാര്യങ്ങൾ ഓർത്തിരിക്കാനുമുള്ള കഴിവ് ചെറുപ്പം മുതലേ വ്യത്യസ്തമാണ്. കുറച്ചാളുകൾക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, കുറച്ചു പേർക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആവശ്യമാണ്, ചിലർക്ക് ഡയഗ്രാംസും ഇമേജസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നതാണ് എളുപ്പം, മറ്റു ചിലർക്ക് ടോപ്പിക്കിന്റെ വീഡിയോ കണ്ട് പഠിക്കുന്നതാണ് ഇഷ്ടം. ഇതിനർത്ഥം ഓരോ വ്യക്തികളുടെയും ലേണിംഗ് സ്റ്റൈല് മറ്റുള്ളവരിൽ നിന്നും കാര്യമായ വ്യത്യാസമുണ്ടായിരിക്കും. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇനി അത് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടെത്തേണ്ട സമയമായിരിക്കുന്നു. ഫൈനൽ ടിപ്പ്, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് വേഗം പഠിക്കണമെങ്കിൽ എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് പതറി പോകുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ തലച്ചോറിനെ ഹാക്ക് ചെയ്യാനുള്ള ഒരുപാട് വഴികളുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള പാനീയങ്ങൾ കുടിക്കാറുണ്ട്. ചിലർക്ക് ഗ്രീൻ ടീ ആകാം, ചിലർക്ക് ചോക്ലേറ്റ് മിൽക്കും, മറ്റു ചിലർക്ക് ഇത് കോഫിയുമാകാം. വ്യത്യസ്ത തരത്തിലുള്ള ഡ്രിങ്ക്സ് നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവൃത്തിയെ വ്യത്യസ്തമായിരിക്കും ബാധിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് പഠിക്കാനായി ബ്ലാക്ക് കോഫിയാണ് ഏറ്റവും നല്ലത്. കാരണം കോഫിയിൽ അടങ്ങിയിട്ടുള്ള കഫീന് ഒരു സ്റ്റിമുലന്റ് ആയിട്ട് പ്രവർത്തിക്കും. ഇത് കാരണം നിങ്ങളുടെ ജാഗ്രത വർദ്ധിക്കുകയും നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിരിക്കുകയും ചെയ്യും. കൂടാതെ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.